പത്രോസിൻ്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം ഒന്നുമുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം പത്രോസിൻ്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളി തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ ഏഴുപേരോടുകൂടെ പാലിക്കുകയും സ്വതം ഗുമാറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വയ്ക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മപ്രവൃത്തി കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞു പോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതി കെട്ടവരെ വിശാശാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ പത്രോസിൻ്റെ ഒന്നാം ലേഖനം പരിശോധനയിലൂടെയും കഷ്ടത്തിലൂടെയും കടന്നു പോകുന്ന വിശ്വാസികളെ ഉത്സാഹിപ്പിക്കുവാനുള്ളതായിരുന്നുവെങ്കിൽ രണ്ടാം ലേഖനം ദുരുപദേഷ്ടാക്കന്മാർക്കെതിരെ ഒരുങ്ങിയിരിക്കുവാൻ വേണ്ടി വിശ്വാസികളെ ഉത്സാഹിപ്പിക്കുന്നതാണ് ദുരുപദേഷ്ടാക്കന്മാരുടെ പഠിപ്പിക്കൽ നിമിത്തം അനേകർ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് സത്യമാർഗം ദുഷിക്കപ്പെടും ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും മാത്രമല്ല ദ്രവ്യാഗ്രഹത്തിൻ്റെ വഞ്ചനയിൽ അവർ ആളുകളെ തന്നെ വിൽക്കുകയും ചെയ്യും എന്നൊക്കെ പത്രോസ് പറഞ്ഞു അതിനുശേഷം താൻ പറയുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്ക് നാശമുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ഈ ലോകത്തിൽ ദുഷ്ടത ചെയ്യുന്നവർക്ക് തെറ്റായ കാര്യം ചെയ്യുകയും പഠിപ്പിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ഉടനെ ശിക്ഷ വരുന്നില്ല എന്ന കാര്യത്തിൽ അനേകർക്ക് വിഷമമുണ്ട് നന്നായി ജീവിക്കുന്നു ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നു ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് കഷ്ടതയും ബുദ്ധിമുട്ടും അങ്ങനെയൊന്നും ചെയ്യാതെ കള്ളം പറയുകയും വഞ്ചന ചെയ്യുകയും ദ്രവ്യാഗ്രഹത്താൽ മറ്റുള്ളവരെ വഞ്ചിക്കുകയും ചെയ്യുന്നവർക്ക് പ്രകടമായ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ദൈവം ഇത് അനുവദിക്കുന്നത് എന്ന ചോദ്യം അനേകരുടെ ഹൃദയത്തിലുണ്ട് എന്നാൽ പത്രസപ്പോസ്റ്റലിൻ പറയുന്നു അവരുടെ നാശം ഉറങ്ങുന്നില്ല അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിക്കാതെ വരുന്നു എന്നുവച്ചാൽ അവർ മുൻകാലത്ത് ചെയ്ത ചില കാര്യങ്ങൾ അതിനും അവർക്ക് വലിയ ശിക്ഷയൊന്നും കിട്ടാതെ അവർ രക്ഷപ്പെട്ടു അതുകൊണ്ടാണ് അവർ ഈ ദുഷ്ടപ്രവൃത്തിയിൽ തുടരുന്നത് കള്ളം പറഞ്ഞാൽ വഞ്ചിച്ചാൽ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിച്ചാൽ മറ്റുള്ളവരെ ഉപദേശത്തിൽ വഞ്ചിച്ചാൽ ഒന്നും സംഭവിക്കുകയില്ല എന്നവർക്കൊരു തോന്നലുണ്ട് കാരണം പണ്ടവരത് ചെയ്ത് ഉടനെ ദൈവം അവരെ ശിക്ഷിച്ചില്ല ദൈവം കാണുന്നില്ല അല്ലെങ്കിൽ ദൈവമൊന്നും ചെയ്യുന്നില്ല എന്ന ഒരു മനോഭാവത്തിൽ അവർ തുടർന്നു പോവുകയാണ് പക്ഷെ പത്രോസഭ പുസ്തകം പറയുന്നു ഉടനെ സംഭവിച്ചില്ലെങ്കിലും അവരുടെ നാശം ഉറങ്ങുന്നില്ല അത് തീർച്ചയായും വരും അതിന് തെളിവായി ചില കാര്യങ്ങൾ പത്രോസ് തൊലൻ പറയുന്നു താൻ അതിനുവേണ്ടി മൂന്ന് ഉദാഹരണങ്ങൾ ബൈബിളിൽ പഴയ നിയമത്തിൽ നിന്ന് എടുക്കുകയാണ് പത്ര സപ്പോസ്തോലൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പാപം ചെയ്യുന്നവരെ ദൈവം ശിക്ഷിക്കും പാപത്തിന് ശിക്ഷയുണ്ട് അതൊരു പക്ഷെ താമസിക്കും പക്ഷേ അത് സംഭവിക്കും ഈ കാര്യം ഈ വിശ്വാസികളെ മനസ്സിലാക്കാൻ വേണ്ടി താൻ മൂന്ന് ഉദാഹരണങ്ങൾ എടുക്കുന്നു അതിൽ ആദ്യത്തെ ഉദാഹരണം പാപം ചെയ്ത ദൂതന്മാരെ കുറിച്ചുള്ളതാണ് മനുഷ്യൻ ചരിത്രത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കണം പണ്ടൊരാൾ പറഞ്ഞു ചരിത്ര പരിശോധിച്ചാൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏക കാര്യം ചരിത്രത്തിൽ നിന്നും മനുഷ്യനൊന്നും പഠിക്കുന്നില്ല എന്നതാണ് അത് വളരെ ശരിയാണ് എന്നാൽ പത്രോസ് പത്രോസപ്പോസ്സോലൻ ഈ വിശ്വാസികളുടെ ശ്രദ്ധ ചരിത്രത്തിലേക്ക് തിരിക്കുകയാണ് നിങ്ങൾ പുരാതന കാലത്ത് ദൈവം ചെയ്ത കാര്യങ്ങളെ ഒന്ന് നോക്കൂ അനുസരണം കെട്ട ദൂതന്മാർ അവർ ദൈവത്തെ അനുസരിച്ചില്ല അവർ പാപം ചെയ്തു അവരെ ദൈവം ശിക്ഷിച്ചു അതാണ് നാലാം വാക്യത്തിൽ പാപം ചെയ്ത ദൂതന്മാർ ദൂതന്മാരെന്ന് പറഞ്ഞാൽ ദൈവം അവരെ മണ്ണുകൊണ്ടല്ല സൃഷ്ടിച്ചത് പ്രവചന പുസ്തകത്തിൽ നാം ലൂസിഫറിനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് വായിക്കുന്നു അവനെ വിലയേറിയ കല്ലുകൾ കൊണ്ടാണ് സൃഷ്ടിച്ചത് വളരെ സൗന്ദര്യമുള്ളവനായാണ് സൃഷ്ടിച്ചത് അതുതന്നെയാണ് മറ്റു ദൂതന്മാരുടെയും കാര്യം അവർ വളരെ ശക്തിയുള്ളവരും കഴിവുള്ളവരും സൗന്ദര്യമുള്ളവരുമായിരുന്നു എന്നാൽ അവർ പാപം ചെയ്തപ്പോൾ ദൈവം അവരെ ആദരിച്ചില്ല എന്ന് നാം വായിക്കുന്നു ദൈവം അവരെ ശിക്ഷിച്ചു ഈ വാക്യത്തെക്കുറിച്ച് ചില ആളുകൾ പറയുന്നത് പാപം ചെയ്ത ദൂതന്മാരെ ദൈവം അന്ധതമസിൻ്റെ ചങ്ങലേയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിച്ചു എന്നാണ് എന്ന് വച്ചാൽ ഈ ദൂതന്മാരാണ് നോഹയുടെ പ്രളയത്തിന് മുമ്പുള്ള കാലത്ത് മനുഷ്യ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കാതിരിക്കുകയും വലിയ മ്ലേച്ഛതകൾ ചെയ്യുകയും ചെയ്തതുകൊണ്ട് ആ ദൂതന്മാരെ ദൈവം ചങ്ങലക്കിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് വരാൻ പോകുന്ന ന്യായവിധി ദിവസത്തിനായി ഇങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് എന്തായാലും ദൂതന്മാർ വളരെ ശക്തന്മാരും സൗന്ദര്യമുള്ളവരുമായി ദൈവം സൃഷ്ടിച്ച അവർ പാപം ചെയ്തപ്പോൾ കാണാൻ നല്ല ഭംഗിയാണല്ലോ വളരെ ശക്തിയുള്ളവരാണല്ലോ ഇവരെ കൊണ്ട് നമുക്ക് ഉപയോഗമുണ്ടല്ലോ എന്ന് ദൈവം കരുതിയില്ല ദൈവം പാപത്തെ ശിക്ഷിച്ചു അവരെ ശിക്ഷിച്ചു അവരെ ദൈവസന്നിധിയിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു പാപം ചെയ്ത ദൂതന്മാരോട് ദൈവം അങ്ങനെയാണ് പെരുമാറിയത് രണ്ടാമത്തെ ഉദാഹരണം താൻ എടുക്കുന്ന അഞ്ചാം വാക്യത്തിൽ പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തി കെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോയെ ഏഴുപേരോടുകൂടെ പാലിക്കുകയും ആ കാര്യം അഞ്ചാം വാക്യത്തിൽ വായിക്കുന്നു പുരാതന ലോകത്തെ ദൈവം ആദരിച്ചില്ല നാലാം വാക്യത്തിൽ ദൂതന്മാരെ ആകത്തിരിച്ചില്ല അഞ്ചാം വാക്യത്തിൽ പുരാതന ലോകത്തെ ദൈവം ആദരിച്ചില്ല പുരാതന ലോകമെന്ന് പറയുമ്പോൾ നാം വിചാരിക്കും അതൊരു പ്രാകൃത ലോകമാണെന്ന് എന്നാൽ അങ്ങനെയല്ല ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ നാല് അഞ്ച് അധ്യായങ്ങൾ വായിച്ചാൽ അന്ന് ജീവിച്ചിരുന്ന ആളുകൾ അവർ വളരെയധികം കാര്യങ്ങൾ ചെയ്തതായി വായിക്കുന്നുണ്ട് പട്ടണം പണിയുന്നു പല തൊഴിലുകൾ ചെയ്യുന്നു ഇരുമ്പും അതുപോലെയുള്ള കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു അവരുടെ ജീവിതത്തിൽ വലിയ പ്രോഗ്രസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു പ്രാകൃത ലോകത്തെ അല്ല ദൈവം നശിപ്പിച്ച് കളഞ്ഞത് വളരെ അഭിവൃദ്ധിപ്പെട്ട പല സംസ്കാരങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ദൈവം ആ ലോകത്തെ ആ സംസ്കാരങ്ങളെ ദൈവം ആദരിച്ചില്ല കാരണം അവർ ഭക്തി കെട്ടവരായിരുന്നു അവർക്ക് പല കഴിവുകളുണ്ടായിരുന്നു നല്ല മ്യൂസിഷ്യൻസും നല്ല സംഗീതജ്ഞരുണ്ടായിരുന്നു നല്ല എൻജിനീയർമാരുണ്ടായിരുന്നു നന്നായിട്ട് ആടുകളെയും പശുക്കളെയും വളർത്താൻ അറിയാവുന്നവർ വീടുണ്ടാക്കാൻ അറിയാവുന്നവർ പട്ടണം പണിയാൻ അറിയാവുന്നവർ ഇവരൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും നല്ല സംസ്കാരങ്ങളെ ഇത്രയും ആളുകളെ ഒരുമിച്ച് നശിപ്പിച്ചു കളയുന്നത് എങ്ങനെയാണ് അത് കഷ്ടമല്ലേ എന്ന് ദൈവം ചിന്തിച്ചില്ല അവരെ ദൈവം ആദരിച്ചില്ല കാരണം അവർ ഭക്തികട്ടവരായിരുന്നു ദൈവത്തെ നിഷേധിക്കുന്നവരായിരുന്നു ദൈവത്തെ അനുസരിക്കുന്നവരായിരുന്നില്ല ദൈവം അവരുടെ ശിക്ഷ ഉടനെ വരുത്തിയില്ല നീതിപ്രസംഗിയായ നോഹ എന്ന് നാം ഇവിടെയാണ് വായിക്കുന്നത് നോഹ തന്നോട് ദൈവം പറഞ്ഞ കാര്യം പെട്ടകമുണ്ടാക്കുക എന്ന കാര്യം ചെയ്യുക മാത്രമല്ല ഒരു പ്രളയം വരുന്നു എന്ന കാര്യം മറ്റുള്ളവരോട് പറയുകയും ചെയ്തു ഇതൊന്നും രണ്ട് വർഷമല്ല നൂറിലധികം വർഷം നോഹ പെട്ടകം പണിയുകയും ഈ കാര്യം മറ്റുള്ളവരോട് പറയുകയും ചെയ്തിരുന്നു ആ കാലത്തെ ലോകം ദൈവം നോഹയിൽ കൂടെ കൊടുത്ത സന്ദേശത്തെ ത്യജിച്ചു കളഞ്ഞു അന്ന് ആളുകൾക്ക് വേണമെങ്കിൽ പറയാം ദൈവത്തിന് ഈ ലോകത്തിലുള്ള ആളുകളെയും മുഴുവനും മൃഗങ്ങളെ മുഴുവനും നശിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ് പ്രിയ സുഹൃത്തെ ഇന്നും ഇങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട് ദൈവത്തിന് ആളുകളെ നരകത്തിലേക്ക് വിട്ടിട്ട് എന്ത് എന്ത് ലാഭമാണ് വഞ്ചിക്കപ്പെടരുത് ദൈവം പാപത്തിൻ്റെ നേരെ കണ്ണടയ്ക്കുന്ന ദൈവമല്ല പാപം ചെയ്തത് ദൂതന്മാരാണെങ്കിലും താൻ അവരെ ആദരിച്ചില്ല അവരെ ശിക്ഷിച്ചു ഭക്തികെട്ട ആളുകൾ ആദിമ ലോകത്തുണ്ടായിരുന്ന ഭക്തികേട്ട മനുഷ്യർ അവർ മൂലം ദുഷിച്ചുപോയ ലോകം അതിനെ മുഴുവൻ നശിപ്പിച്ചു കളയാൻ ദൈവം തയ്യാറായി അത് ഉടനെ സംഭവിച്ചില്ല നൂറുകണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഉണ്ടായത് എങ്കിലും ദൈവം അത് ചെയ്തു അവരുടെ കാലത്തും ഒരുപക്ഷേ ചിലർ പറഞ്ഞു കാണും ഏയ് മഴയൊന്നും വരില്ല പ്രളയമൊന്നും വരില്ല ദൈവം അങ്ങനെയൊന്നും ചെയ്യില്ല ഇന്നും അങ്ങനെ തന്നെയുള്ള ആളുകളുണ്ട് പത്രസഭൂസ്തലൻ പറയുന്നു ദൈവത്തെ അനുസരിക്കാതെ കപടമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ദുരുപദേഷ്ടാക്കന്മാർ അവർക്ക് ശിക്ഷ ഉണ്ടാകും അവർക്ക് ഉടനെ ഉണ്ടായി എന്ന് വരില്ലെങ്കിലും തീർച്ചയായും അവർക്ക് വരും കാരണം പണ്ട് ദൈവം അങ്ങനെയുള്ള കാര്യങ്ങളെ ശിക്ഷിച്ചിട്ടുണ്ട് നാം ഇവിടെ നീതിപ്രസംഗിയായ നോഹയെക്കുറിച്ചും തന്നോട് കൂടെയുള്ള ഏഴ് പേരെക്കുറിച്ചും വായിച്ചല്ലോ ഈ ലോകത്തിലുള്ള എല്ലാവരും തെറ്റിപ്പോയപ്പോഴും നോഹയും കുടുംബവും തെറ്റിപ്പോയില്ല അവർ ഒരു ചെറിയ മൈനോറിറ്റി ആയിരുന്നു ന്യൂനപക്ഷം പലപ്പോഴും ആളുകൾ ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നത് എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാനും ചെയ്യുന്നില്ല എന്ന മനോഭാവമാണ് ദൈവത്തെ വാസ്തവത്തിൽ സ്നേഹിക്കുന്ന ആളുകൾ അവരുടെ എണ്ണം തുലവും കുറവായിരിക്കും ഒരു ലോകം മുഴുവൻ നോഹിക്കും തൻ്റെ കുടുംബത്തിനുമെതിരായിരുന്നപ്പോൾ നോഹിയും തൻ്റെ ഭാര്യയും മക്കളും അവരുടെ ഭാര്യമാരും ദൈവത്തെ അനുസരിച്ചു ോഹയെ അതുകൊണ്ട് ദൈവം പരിപാലിച്ചു ആറാം വാക്യത്തിൽ സോതോം ഗോമുറ എന്ന പഠനങ്ങളെ ഭസ്മീകരിച്ചു എന്ന് വെച്ചാൽ തീയിട്ട് ചൂട്ട് കളഞ്ഞു അങ്ങനെ ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തി കെട്ടി നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാർക്കി വെച്ചു മൂന്നാമത്തെ ഉദാഹരണം സോതോം ഗോമുറ എന്നീ പഠനങ്ങളാണ് ഈ പഠനങ്ങൾ വളരെ സമൃദ്ധങ്ങളായ പഠനങ്ങളായിരുന്നു ലോത്ത് നോക്കിയപ്പോൾ ആ പട്ടണങ്ങൾ ഏതൻ തോട്ടം പോലെ ആയിരുന്നു എന്ന് കണ്ടു എന്ന് നാം വായിക്കുന്നുണ്ട് വളരെ മനോഹരമായ രണ്ട് പട്ടണങ്ങൾ ഫലഭൂഷ്ടമായ സമൃദ്ധിയുള്ള പട്ടണങ്ങൾ അനേക ആളുകൾ ജീവിക്കുന്ന പട്ടണം എന്നാൽ ആ പട്ടണം ദുർമാർഗികളാൽ നിറഞ്ഞിരുന്നു ആ പഠനത്തിലുള്ള ആളുകൾ മുഴുവൻ മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരായിരുന്നു ദൈവദൂതന്മാർ അവിടെ വന്നപ്പോൾ അവരോട് പോലും വിഹിതമല്ലാത്തത് ചെയ്യാൻ തുനിഞ്ഞവരാണ് സോതോം കുമാറ നിവാസികൾ അവരെ ദൈവം ന്യായം വിധിച്ചു ഈ പട്ടണം നശിപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ലോത്തിൻ്റെ മ പെൺമക്കളെ കല്യാണം കഴിക്കാനിരുന്ന ആ ചെറുപ്പക്കാർക്ക് ലോത്ത് കളി പറയുന്നതായി തോന്നി എന്താണ് അതിൻ്റെ കാരണം ഈ പട്ടണത്തെ നശിപ്പിച്ചൊരു ദൈവത്തിന് എന്ത് കിട്ടാനാ ഈ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു ഇന്നും ആവർത്തിക്കുന്നു നമ്മളെയൊക്കെ നശിപ്പിച്ചിട്ട് ഈ ലോകം നശിപ്പിച്ചിട്ട് ദൈവത്തിന് എന്ത് കിട്ടാനാ വഞ്ചിക്കപ്പെടരുത് അതാണ് ചരിത്രം അനീതി ചെയ്യുന്നവരെ പാപം ചെയ്യുന്നവരെ ദുർമാർഗികളായവരെ ദൈവം ശിക്ഷിക്കും അത് ചരിത്രത്തിലുടനീളം കാണാം അതുതന്നെയാണ് പത്രസപ്പൂസലൻ പറയുന്നത് ഈ മൂന്ന് ഉദാഹരണങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും ദൈവം പാപത്തെ ശിക്ഷിക്കും അങ്ങനെ ചെയ്യുന്നത് മേലാൽ ഭക്തി കെട്ടി നടക്കുന്നവർക്ക് ഒരു ദൃഷ്ടാന്തം അവർ കണ്ടു പഠിക്കട്ടെ എന്ന് വച്ചാണ് ദൈവം അത് ചെയ്യുന്നത് ഇങ്ങനെ സോതോം ഗോമുറ പഠനങ്ങളെ നശിപ്പിച്ച കാര്യം ഇവിടെ പറയുമ്പോൾ തന്നെ പത്രസപ്പോസൻ ഒരു കാര്യം ഇവിടെ പറയുന്നു കാര്യം ലോത്ത് അബ്രഹാമുമായി പിരിഞ്ഞ് സോതോമിൽ പോയി പാ പാർത്തിരുന്നു എങ്കിലും അവനൊരു നീതിമാനായിരുന്നു താൻ അവിടെ താമസിക്കുമ്പോൾ തോറും നടക്കുന്ന അധർമ്മ പ്രവർത്തി കണ്ട് അവൻ്റെ മനസ്സിൽ തൻ്റെ നീതിയുള്ള മനസ്സിൽ താൻ നൊന്തു പോയിരുന്നു എന്നും വായിക്കുന്നു ദുഷ്കാമ പ്രവർത്തികളാൽ വലഞ്ഞു പോയ നീതിമാനായ ലോത്ത് എന്നാണ് എട്ടാം വാക്യത്തിൽ നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ലോത്തിനെക്കുറിച്ച് ഒരു നല്ല കാര്യവും നമുക്കവിടെ നിന്ന് ലഭിക്കുകയില്ല എന്നാൽ പത്രസപ്പുസ്തലൻ പറയുന്നത് ലോത്ത് നീതിമാനായിരുന്നു തനിക്ക് ജീവിതത്തിൽ ചില അബദ്ധങ്ങൾ പറ്റി ചില തെരഞ്ഞെടുപ്പുകൾ തെറ്റിപ്പോയി അതുകൊണ്ടാണ് സ്വാതവിൽ പോയി പാർക്കുവാനും തനിക്കുള്ളതൊക്കെ നഷ്ടപ്പെടുവാനും ഇടയായത് എങ്കിലും താൻ നീതിമാനായിരുന്നു താൻ ആളുകളുടെ ദുഷ്ടപ്രവർത്തികൾ കണ്ട് മനം നൊന്തിരുന്നു അത് പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തുകയാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ദൈവം പാപം ചെയ്യുന്നവരെ അധർമ്മം ചെയ്യുന്നവരെ മ്ലേച്ചത് പ്രവർത്തിക്കുന്നവരെ ശിക്ഷിക്കും എന്നാൽ താൻ ആ ന്യായവിധി നടത്തുന്ന അതേ സമയത്ത് നീതിയോടെ ജീവിക്കുന്നവരെ താൻ രക്ഷിക്കും അതെങ്ങനെ സാധിക്കും നമുക്കറിഞ്ഞുകൂടാ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ലോത്തിനെ വളരെ അത്ഭുതകരമായോ സ്വതം പഠനത്തിൽ നിന്ന് വിടുവിച്ചത് അതുപോലെ ദൈവം തൻ്റെ മക്കളെ വിടുപ്പിക്കും അതിന് യാതൊരു സംശയവുമില്ല എന്നാൽ ദൈവം പാപത്തെ ന്യായം വിധിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ദൂതന്മാരെ ന്യായം വിധിച്ചു പുരാതന ലോകത്തെ ന്യായം വിധിച്ചു സോതുംകോമുറയെ ന്യായം വിധിച്ചു ഒൻപതാം വാക്യത്തിൽ കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതി കെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധ ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ എന്നു വച്ചാൽ ദൈവം ഭക്തിഘട്ടവർക്ക് ശിക്ഷ കൊടുക്കും അതോടൊപ്പം തന്നെ ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവയ്ക്കും നീതി കെട്ടവരെ അവരെ താൻ ശിക്ഷിക്കും എന്നാൽ അങ്ങനെ ചെയ്യാത്തവരെ നീതിയോടെ ജീവിക്കുന്നവരെ താൻ സൂക്ഷിക്കും ഭക്തന്മാരെ രക്ഷിക്കുകയും ദുർമാർഗികളെ ശിക്ഷിക്കുകയും ചെയ്യുന്നവനാണ് ദൈവം ഇത് പറയുമ്പോൾ അനേക ആളുകൾ നെറ്റിച്ചൊളിക്കും അവർ പറയുന്നത് ദൈവം സ്നേഹവാനാണ് ദൈവം ഒരിക്കലും ആളുകൾ ഉപദ്രവിക്കുകയില്ല ദൈവം എന്തിനാണ് ആളുകളെ നശിപ്പിക്കുന്നത് ആളുകളെ നരകത്തിൽ വിടുന്നത് തീർച്ചയായും ദൈവം ചെയ്യുകയില്ല പ്രിയസുഹൃത്തേ അത് ശരിയല്ല ദൈവം സ്നേഹമാണ് സത്യം പക്ഷേ ദൈവം നീതിമാൻ കൂടിയാണ് ഓരോരുത്തരുടെ പ്രവർത്തിക്കനുസരിച്ച് അവർക്ക് തക്ക പ്രതിഫലം താൻ കൊടുക്കും അങ്ങനെ നോക്കുമ്പോൾ ദൈവം പാപം ചെയ്യുന്നവരെ ആദരിക്കാതെ അവരെ ശിക്ഷിക്കും അതാണ് ചരിത്രം പറയുന്നത് ഇന്നത്തെ ലോകം ദൈവത്തെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും എല്ലാറ്റിനെയും ആദരിക്കുന്നവരാണ് ഉദാഹരണം പറയാം നമ്മുടെ നാട്ടിലുള്ള മരങ്ങളെ ഈ ഭൂമിയിലുള്ള മരങ്ങളെ സുരക്ഷിക്കണമെന്ന് പറയാൻ ഒരുപാട് ആളുകളുണ്ട് മരങ്ങളെ നശിപ്പിക്കരുതെന്ന് പറയാൻ ആളുകളുണ്ട് മൃഗങ്ങളെ സൂക്ഷിക്കണം മൃഗങ്ങളെ സംരക്ഷിക്കണം എന്ന് പറയാൻ ആളുകളുണ്ട് എന്തിന് മനുഷ്യൻ്റെ ജീവിതത്തിന് അപകടകരമായ മൃഗങ്ങളെപ്പോലും തെരുവ് നായ്ക്കളെപ്പോലും സംരക്ഷിക്കണം എന്ന് പറയാനും അവർക്ക് വേണ്ടി പ്രകടനം നട നടത്താനും ആളുകളുണ്ട് പക്ഷികളെ സംരക്ഷിക്കാൻ അവരുടെ പക്ഷികളുടെ മുട്ട സംരക്ഷിക്കാൻ ആളുകളുണ്ട് മരങ്ങളും ചെടികളും എന്തിന് ചതുപ്പ് നിലങ്ങൾ പോലും സംരക്ഷിക്കാൻ ആളുകളുണ്ട് ഈ കാര്യങ്ങളെയൊക്കെ ഇന്ന് മനുഷ്യൻ ആദരിക്കുകയാണ് അതിനെയൊക്കെ സൂക്ഷിക്കണം ഇതൊക്കെ വേണ്ടതാണ് ഇതൊന്നും നശിപ്പിക്കാതെ നാം സൂക്ഷിച്ചു വെക്കണം എന്ന് മനുഷ്യൻ പറയുന്നു മാത്രമല്ല ഇന്ന് കുറ്റവാളികളെ പോലും ആദരിക്കുകയാണ് കുറ്റവാളികളെ ഉപദ്രവിക്കാൻ പാടില്ല അവർക്ക് മനുഷ്യാവകാശ കമ്മീഷൻ പ്രകാരമുള്ള എല്ലാ അവകാശങ്ങളിൽ ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്താൻ സംഘടനകൾ പോലുമുണ്ട് ഇവരെയൊക്കെ ഇന്നത്തെ സമൂഹം ആദരിക്കുകയാണ് എന്നാൽ ദൈവത്തെ ആദരിക്കാൻ മനുഷ്യന് മനസ്സില്ല മൃഗങ്ങളെ നശിപ്പിക്കരുത് മൃഗങ്ങൾക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യരുത് മരങ്ങൾക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യരുത് ചതുപ്പ് നിലത്തിന് ദോഷം വരുന്ന ഒന്നും ചെയ്യരുത് എന്നാൽ ദൈവം പറയുന്ന കാര്യം അതനുസരിക്കാനോ ശ്രദ്ധിക്കാനോ മനുഷ്യന് മനസ്സില്ല മനുഷ്യൻ ദൈവത്തെയാണ് തിരസ്കരിച്ച് കളയുന്നത് ദൈവത്തെ ആദരിക്കാത്ത മനുഷ്യൻ ബൈബിൾ പറയുന്നു ദൈവത്തെ ആദരിക്കാത്ത ആളുകളെ ദൈവം ആദരിക്കില്ല അതുകൊണ്ടാണ് ദൂതന്മാരെ ദൈവം ആദരിക്കാതെ നശിപ്പിച്ചു കളഞ്ഞത് അതുകൊണ്ടാണ് പുരാതന ലോകത്തെ ആദരിക്കാതെ ദൈവം അവരെ പ്രളയം മുഖാന്തരം നശിപ്പിച്ചു കളഞ്ഞത് അതുകൊണ്ടാണ് മ്ലേച്ഛത പ്രവർത്തിച്ച സോതോംകുമാറ നിവാസികളെ ദൈവം ആദരിക്കാതെ നശിപ്പിച്ചു കളഞ്ഞത് എന്നാൽ ഇങ്ങനെ ശിക്ഷ വിധിക്കുമ്പോൾ തന്നെ തൻ്റെ മക്കളെ സൂക്ഷിക്കുവാൻ ദൈവത്തിന് സാധിക്കും ദൈവം അത് ചെയ്യും നോഹയും കുടുംബത്തെയും ആ വലിയ പ്രളയത്തിൽ ദൈവം സൂക്ഷിച്ചു ലോത്തിനെ ആ വലിയ അപകടത്തിൽ നിന്നും സ്വതോം കോമോറയിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ആണ് ആ പഠനങ്ങൾ നശിപ്പിക്കപ്പെട്ടത് ആ സമയത്ത് ലോത്തിനെ സൂക്ഷിക്കുവാൻ ദൈവത്തിന് സാധിച്ചു നിങ്ങൾ ദൈവഭക്തിയോടെ ജീവിക്കുന്നു നിങ്ങൾ ചുറ്റും നോക്കുമ്പോൾ യാതൊരു ഭക്തിയുമില്ലാതെ ദൈവത്തെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയോ ദൈവത്തെ അനുസരിക്കുകയോ ചെയ്യാത്ത ആളുകൾ അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി വരുന്നത് നിങ്ങൾ കാണുന്നു അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഓ ഞാൻ നീതിമാരായി ജീവിച്ചിട്ട് എന്താ കാര്യം ദൈവനനുസരിച്ച് ജീവിച്ചിട്ട് എന്താ കാര്യം അങ്ങനെ ചെയ്യാത്തവർക്ക് ഒരു ദോഷവും വരുന്നില്ലല്ലോ എന്ന് നാം ചിന്തിക്കും പക്ഷേ ദൈവവനം പറയുന്നു അവരുടെ ശിക്ഷാവിധി അത് ഉറങ്ങുന്നില്ല അത് വരും അവരുടെ നാശം വരും ദൈവം അവരെ ശിക്ഷിക്കും പാപത്തിന് ശിക്ഷയുണ്ട് എന്ന കാര്യം മറന്നു കളയരുത് അങ്ങനെ ചെയ്യുന്നത് വലിയ അപകടമാണ് അത് ദുരന്തത്തിലേക്ക് നയിക്കും എന്നാൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് ദൈവവചന പ്രകാരം ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തി കൊടുക്കുകയും അവരെ നാശത്തിൽ നിന്ന് വിടിപ്പിക്കുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ദൈവത്തെ അനുസരിച്ച് ദൈവവചനമനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടുന്ന കൃപ ഞങ്ങൾക്ക് തരണമേ ദൈവവചനം അനുസരിക്കാതെ ദൈവവിചാരമില്ലാതെ ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിലെ വിജയം കണ്ട് ഞങ്ങൾ അവരുടെ ജീവിതം അനുകരിക്കുവാനിടയാകരുതേ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശു ഭർത്താവിൻ്റെ നാമത്തിൽ തന്നെ അമീൻ ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പൂജ്യം ഒൻപത് എട്ട് എട്ട് പൂജ്യം രണ്ട് രണ്ട് ഒന്ന് ഒമ്പത് അഞ്ച് ഏഴ് എന്ന നമ്പർ ഉപയോഗിക്കുക